السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين اللهم صل وسلم وبارك على رسولك سيدنا ونبينا وحبيبنا ومنجينا ومرشدنا وهادينا وقرة أعيننا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون صدق الله صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين چوڑنا تیر طیبا گوارا نہیں اور وہ جنت مدینے میں موجود ہے یوں تو جنت میں صبح مدینہ نہیں اور وہ جنت مدینے میں موجود ہے صلی اللہ صلی اللہ صلی اللہ علیک یا رسول اللہ അൽഹംദുലില്ലാ ഈ മഹത്തരമായ വളരെയേറെ പ്രാധാന്യമർഹിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യനായ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ഷൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനവറുകളുടെ മഹത്വരമേറിയ ഉറൂസ് മുബാറക്കിൻ്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വേദിയെ ഈ മജ്ലിസിനെ ധന്യമാക്കിയ ഈ മഹത്തരമായ സ്ഥാപനത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ബാക്കബി ഉസ്താദ് അവർകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ മുന്നണി പോരാളിയായ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ് അവർകൾ മറ്റു പണ്ഡിതന്മാർ സാദാത്യങ്ങൾ പ്രവർത്തകന്മാർ കൂട്ടുകാർ മൊഹബ്ബീങ്ങൾ ആഷിഖീങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ സംഗമിച്ചത് അള്ളാഹു തആലാന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളിൽ ഉന്നതനായ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ഷൈഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ വളരെ മഹത്തരമായ മജ്ലിസിലാണ്. അള്ളാഹു തആല ഈ മഹത്തരമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഇവിടെ വന്നണഞ്ഞ എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വലിയൊരു നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാതെ നേരത്തെ കെ കെ ഉസ്താദ് അഡ്വാൻസായി വേഗം പോകാനുള്ളത് കൊണ്ട് പ്രസംഗിച്ചു. ഞാനും രണ്ട് പരിപാടി ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ളത് കൊണ്ട് ഞാനും എൻ്റെ ഉദ്ഘാടനം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച്
ധാരാളം പണ്ഡിതന്മാര് സാദാത്യങ്ങളൊക്കെ ഇവിടെ അയവിറക്കാനുണ്ട് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യ രാജ്യം ധാരാളം മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് സാക്ഷ്യം വഹിച്ച നാടാണ്, ധാരാളം മഹാന്മാരായ ഔലിയാക്കന്മാരെ ദർശിച്ച നാടാണ് ഈ രാജ്യമാണ്. ഈ രാജ്യത്ത് ശവ്വാൽ മാസം വരുമ്പോഴേക്ക് ഇത്രത്തോളം വലിയ സ്വാധീനത്തോടെ, ഇത്രത്തോളം വലിയ സന്തോഷത്തോടെ മഹാനായ ശൈഖുന സി എം വലിയുള്ളാഹിയെ ലോകം അങ്ങ് സ്വീകരിക്കാൻ എന്താണതിൻ്റെ കാരണം? നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ, വായിക്കപ്പെടുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, ശൈഖുന സി എം വലിയുള്ളാഹിയെ ശവ്വാൽ മാസം വരുമ്പോഴേക്കും ആകുമ്പോഴേക്കും റമദാനിൽ തന്നെ എല്ലാ സയ്യിദന്മാർക്കും ബുക്കിംഗാണ്. എല്ലാ പ്രാസംഗികന്മാർക്കും ഈ റമദാനിൽ തന്നെ ശവ്വാൽ സി എം അനുസ്മരണം, എവിടെ നോക്കിയാലും ശൈഖുന സി എം വലിയുള്ളാഹിയുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ, മജ്ലിസുകൾ സമ്പൽ സമൃദ്ധമായി രാജ്യത്ത് നടക്കുന്നു. ശൈഖുനയെ മുസ്ലിം ലോകം നെഞ്ചോട് മാറോട് ചേർത്ത് പിടിക്കാൻ എന്താണ് കാരണം? അത്ഭുതമാണ്. ഞാൻ പറയുന്നു, ചില മഹാന്മാർ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ സിഗ്നൽ കൊടുത്തുകൊണ്ട് വരാറുണ്ട്. അത് അമ്പിയാക്കളുടെ ലോകത്തും കാണാം, ചില മഹാന്മാർ ഔലിയാക്കളുടെ ലോകത്തും കാണാം. ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്തിന് സിഗ്നൽ സൂചന കൊടുത്തുകൊണ്ട് വരാറുണ്ട്. അതിൽപ്പെട്ട ധാരാളം മഹാന്മാരെ നമ്മൾ കേട്ടവരാണ്, വായിച്ചവരാണ്. അതിൽപ്പെട്ട ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മഹാനവറുകളെ ഉമ്മ ഗർഭം ചുമന്ന സമയം ആറുമാസമേ ആയിട്ടുള്ളൂ. അപ്പം റിഫാഈ ഷെയ്ഖ് തങ്ങൾപ്പാപ്പന്റെ മഹത്തരമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ കറാമത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു രസകരമായ കറാമത്ത്, റിഫായി ഷെയ്ഖ് തങ്ങളെ ഉമ്മ ഗർഭം ചുമന്നു ആറുമാസമേ ആയിട്ടുള്ളൂ. അപ്പോ റിഫായി ഷെയ്ഖ് തങ്ങൾ പാപ്പന്റെ ബാപ്പ ബഹുമാനപ്പെട്ടവർ ഭാര്യയുടെ വയറ്റ് തട്ടി ചോദിക്കുന്നു, ആരാണ് വയറ്റിന്റെ ഉള്ളിലുള്ളത്? ചോദിക്കാനൊരു പവർ വേണം, മറുപടി പറയാൻ അതിന്റെ കയ്യിലും വലിയ പവർ വേണം. വയറ്റിന്റെ ഉള്ളിലുള്ള കുട്ടിയാണ് ഗർഭസ്ഥ ശിശുവാണ്. സാധാരണഗതിയിൽ ഇന്ന് സ്കാനി മുഖേനയൊക്കെ ലിംഗനിർണയം ചെയ്യുന്ന കാലഘട്ടം. പക്ഷെ ഇവിടെ എന്താണ്? അത്ഭുതാവഹമായ ചോദ്യത്തിന് അത്ഭുതാവഹമായൊരു മറുപടിയാണ് ബാപ്പ പ്രതീക്ഷിക്കുന്നത്. ബാപ്പ ചോദിക്കുന്നു, ആരാണ് വയറ്റിൻ്റെ ഉള്ളത്? മകൻ അല്ലെങ്കിൽ മകൾ ആരാണ്? സംഭവം നമ്മൾ കേട്ടവരാണ്, ഞാൻ വിഷയത്തിൽ കൊണ്ടുവരികയാണ്. അപ്പം മകനോ മകളോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗർഭം വയറ്റിൽ ചൂമന്നാറാം മാസത്തിൽ ഗുണമുള്ളതായാരീതാരെന്ന് കേട്ടോവർ മകനോ മകളോ നീ ചോദിച്ച നേരത്ത് മകനം മഹമ്മദുൽ കബീറെന്ന് ചൊന്നോവർ ഞാൻ മകനാണെന്ന് മാത്രമല്ല ബാപ്പാ എന്റെ പേര് അഹമ്മദുൽ കബീർ. പേരും അഡ്വൻസ് ആയിട്ട് പറയാണ്. എപ്പോഴായി സംഭവിക്കുന്നത്? ആറു മാസമേ ആയിട്ടുള്ളൂ, ഗർഭസ്ഥ ശിശുവാണ്. അപ്പൊ ഞാൻ പറയുന്നത് വളരെ മനോഹരമാണ്. ഈ മുഹിയത്തി മാലിക്കും ഡിഫായി മാലിക്കും വേറൊരു പ്രത്യേകത, ഞാൻ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. മടങ്ങാം നമുക്ക് മദീനയിലേക്ക് എന്നെ പ്രസംഗത്തിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മൊഹീദ്ദീൻ മാലയും റിഫായി മാലയും മാലക്കും ചെറിയ ചെറിയ കറാമത്തുകൾ കാണാം. മൊഹീദ്ദീൻ ഷെയ്ഖിൻ കറാമത്ത് ഓക്കെ, റിഫായി ഷെയ്ഖിന് കറാമത്ത് ഓക്കെ, മാലക്കും ചെറിയൊരു കറാമത്തുണ്ട്. മഹാന്മാരെ മുറുകെ പിടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോന്നിനും ചെറിയ ചെറിയ കറാമത്തുകൾ കാണാം. മാലയുടെ ഒരു കറാമത്തിൽപ്പെട്ടതാണ് മൊഹീദ്ദീൻ മാല, റിഫായി മാല ഏത് ട്യൂണിലും പാടാം, വിശദമായി കിടക്കുന്നില്ല. ഏത് ട്യൂണിലും ട്യൂണറിയാത്തവർക്ക് ഈ മൊഹീദ്ദീൻ മാല റിഫായി മാലയും പാടാൻ കഴിയും. പാടിയൊക്കെ കോഴിയുടെ മുള്ളോടി കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ. ഇനി ആ ജോൺ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? എന്നാൽ കോഴിയുടെ മുള്ളോടി കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാ
റബ്ബിച്ചിവിട്ടോവ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പ റബ്ബിച്ചിവിട്ടോവ അത് മൊഹീദിമാലിന്റെ ഒരു വലിയൊരു മഹത്തരം. അതുപോലെ മാലിന്റെ മറ്റൊരു മഹത്തരമാണ് ഭാഷകൾ പഠിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുത്ബുല്ലാലും സി എം വലിയുള്ളാഹിയെ പറ്റി മനോഹരമായി കൊണ്ട് ഒരു പുസ്തകം എഴുതിയ നമ്മുടെ ഷാഹുൽ ഹമീദ് ബാക്കവി ഈ മജ്ലിസിലുണ്ട്, സ്റ്റേജിലുണ്ട്. അൽഹംദുലില്ലാ, വെല്ലൂർ ലത്തീഫിയയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖുന സി എം വലിയുള്ളാഹിയുടെ ആ മഹാത്മ്യം നമുക്ക് അവിടെയും ദർശിക്കാൻ കഴിയും. മഹാനവറുകൾ ഭാഷയുടെ ലോകത്ത് ഉറുദു, മഹാനവറുകൾ മലയാളം, അറബി ഒക്കെ വളരെ സരളമായി കൊണ്ട് സംസാരിക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുത്ബുല്ലാലും സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹു അസീം, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ചില മഹാന്മാർ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ വലിയ കറാമ. അതിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലും ഷെയ്ഖുന സി എം വലിയുള്ളാഹി. മഹാനവറുകളെ ഉമ്മ ഗർഭം ചുമന്ന സമയം സംഭവം നമ്മൾ കേട്ടവരാകാം. ഉമ്മ ഗർഭം ചുമന്ന സമയം ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയതാണ്. ആ സമയത്ത് ധാരാളം ആരിഫീങ്ങളുമായി നിരന്തരം ബന്ധമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിമാഹീം കോയ മുസ്ലിയാറു. ബഹുമാനപ്പെട്ടവര് ഹറമിൽ ദിക്റിലും ഔറാദിലും വ്യാപൃതനായി നിൽക്കുന്ന സമയത്തും എല്ലൊന്നും മയങ്ങിയതാണ്. ആ സമയത്ത് മനോഹരമായ നിർദ്ദേശം വരുന്നു, മഹാന്മാരിൽ നിന്ന് സപ്പോർട്ടുകൾ വരുന്നു. കറാമത്തിന്റെ വലിയൊരു ബാഹ്യ പ്രകടനങ്ങളാണ്. പറയുന്നു, ഓ കുഞ്ഞിമാഹീം കോയ മുസ്ലിയാറു, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണല്ലോ. സയൂലദുലക വലിയ നിങ്ങൾക്ക് പ്രസവിക്കപ്പെടാൻ പോകുന്ന മോനത് സാധാരണ മോനല്ല, അത് അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ വേണ്ടതുപോലെ വളർത്തുവീൻ. പോരാ, ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് അബീബക്കർ എന്ന പേര് കൊടുക്കുവീം. ബദ്റുള്ളിയാൽ ലങ്ങുന്നു പരിമളം വീശിടുന്നു ബഹുമമികും ശൈഹോരെ കുത്തുപൊലിയോരെ സിയം കരുണ തരും യാസുൽ അഴുതമു രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുത്ബുല്ലാലും ഷൈഖുന സി എം വലിയുള്ളാഹി. വിശദീകരിക്കാൻ സമയം പോരാ. പക്ഷേ മഹാനവറുകളിൽ ഞാൻ കാണുന്ന ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ഹാജ മൊയിനുദ്ദീൻ ചിസ്തി, തങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചവരാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായിരിക്കുന്ന ധാരാളം ഔലിയാക്കന്മാരെ ചരിത്രം നമ്മൾ വായിച്ചവരാണ്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഓരോ മഹാന്മാരുടെയും മഹത്വങ്ങളും മനസ്സിലാക്കി. ആ മഹാനായ ഷെയ്ഖുന സി എം വലിയുള്ളാഹ് കറാമത്തിന്റെ ലോകത്ത് അത്ഭുത മനുഷ്യനാണ്. കശ്ഫ് കറാമത്തിന്റെ ലോകത്ത് അത്ഭുത മനുഷ്യനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കൊടുവള്ളി അധികാരിന്റെ വള്ളിയിൽ പഠിക്കുന്ന സമയം, കൊടുവള്ളി അധികാരിന്റെ വള്ളിയിൽ ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഓതിയിട്ടുണ്ട്. അന്ന് അവിടെ ഓതുന്ന സമയത്ത് കൊടുവള്ളിന്റെ അധികാരിന്റെ പഴയ പള്ളി ഓടിട്ട പള്ളിയാണ്. ആ പള്ളിയുടെ ഓടിന്റെ ഭാഗത്ത് വന്ന് ഷെയ്ഖുന ഇരിക്കുന്ന സമയത്ത് അന്ന് മുതല്ലിമാണ് ഷെയ്ഖുന സി എം വലിയുള്ളാഹി. അപ്പം പറയുന്നു, ഷെയ്ഖുനാനോട് പറയുന്നു, അവിടെ ഇരിക്കേണ്ട ഓടാണ് പൊട്ടിത്തായവും. ആ സമയത്ത് തന്നെ മുതല്ലിമാകുമ്പോൾ ഷെയ്ഖുന പറയുകയാണ്, ഇവിടെ നല്ല ഉറപ്പ് വരാൻ പോകുന്നുണ്ട്. മുതല്ലിമാകുന്ന സമയത്ത് ഷെയ്ഖുന പറഞ്ഞതാണ്, ഇപ്പൊ നിങ്ങൾ കൊടുവള്ളി അധികാരിന്റെ വള്ളി നോക്കിയാൽ നല്ല ടെറസ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെ അധികാരിന്റെ വള്ളിയിൽ സാധുവായ ഞാൻ പഠിക്കുന്ന സമയത്ത് മിക്കവാറും സുബ്ഹാനല്ലാഹ്, അവിടുന്ന് വ്യാഴാഴ്ച വരുമ്പോൾ ഷെയ്ഖുനെ കാണാൻ വേണ്ടി കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലേക്ക് പോവാറുണ്ട്.
നിങ്ങളിൽ പലരും അങ്ങനെ പോകുന്നവരും സംസാരിക്കുന്നവരും പല അനുഭവങ്ങളും ഉള്ളവരാകും. മിക്കവാറും പോകുന്ന സമയത്ത് ഓരോ പോക്കിനും അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ പങ്കുവെക്കാനുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളങ്ങ് ചെന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും കൂടി, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയുണ്ട്, എൻ്റെ പെങ്ങന്മാരുണ്ട്, എല്ലാവരെയും കൂടി നേരെ ശൈഹുനയെ കാണാൻ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോ ഏകദേശം പകൽ 11 മണിയാണ് സമയം. പോയർക്കൊക്കെ അറിയാം, നീണ്ട ക്യൂ ആ ശൈഹുനെ കാണാൻ, നീണ്ട ക്യൂ ആണ്. പല സ്ഥലത്തു നിന്ന് ദൂരസ്ഥലങ്ങളിൽ വന്ന് കാത്തു നിൽക്കുകയാൾ ചാൻസ് കിട്ടാൻ. അവിടെ എത്തി സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. എവിടെ എത്തി? ഒരു 3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ തിരക്കാണല്ലോ, കാണാൻ കഴിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് ചോദിക്കുന്നു. അത് ചോദിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ട ഷൈഹുന അവറുകൾ സുബ്ഹാനല്ലാഹ് തന്റെ ഹാദിമിനോട് പറയാണ്, വാവാടുന്ന് ഒരു സയ്യിദും തങ്ങളും കുടുംബവും വന്നിട്ടുണ്ട്, കടന്നു വരാൻ പറയൂ. ഹാദിമോടി വന്നിട്ട് പറയുന്നു, തങ്ങളെ നിങ്ങളെയും ഉമ്മയെയും ഷൈഹുന വിളിക്കുന്നുണ്ട്. വസ്തുവീനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാഗം എന്നോവർ. അനുഭവമാണ്, നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ വേഗം അങ്ങോട്ട് കയറി ചെന്നു. ചെന്നപ്പോൾ കാൻമീ അന്നുറു, ആ രംഗം ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഷൈഹുന കോട്ടന്റെ നല്ലൊരു തുണി ധരിച്ചിട്ടുണ്ട്, ഷർട്ട് ധരിച്ചിട്ടില്ല. അങ്ങനെ മലർന്നിങ്ങനെ കിടക്കുകയാണ്. നേരെ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോ ഷൈഹുന വഅലൈക്കും അസ്സലാം സലാം മടക്കി. എന്നിട്ട് എന്റെ പെങ്ങളുമൊക്കെ ഷൈഹുനയുടെ കാലിന്റെ ഭാഗത്തേക്ക് മെല്ലെ മാറി മാറി, ഞാനും എല്ലാം ഒരു ഭാഗത്തേക്ക് നിന്നു. നിന്നപ്പോ ഷൈഹുനയുടെ അദബിന്റെ അത്ഭുതം എന്നാ പറയുന്നത്, കാലിന്റെ ഭാഗത്തേക്ക് മാറി നിന്നപ്പോ എന്റെ ഉമ്മനോട് പറയാ, അവരോട് കാലിന്റെ ഭാഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറയൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ഭയങ്കര കാലിന്റെ ഭാഗത്ത് നിൽക്കല്ലേ, എന്റെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരീന്ന്. ഷൈഹുനയുടെ ബഹുമാനം, അദബ. അങ്ങനെ ഓടുന്നില്ല. പിന്നെ ഷൈഹുന പറയും, ഇരിക്കും, ഇവിടെ ഇരിക്കും, മകൻ ഇവിടെ ഇരിക്കും. ഞാനിരുന്നില്ല, ബഹുമാനം കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഷൈഹുന പറയുന്നു, മകൻ ഇവിടെ ഇരിക്കൂ, എന്തൊരു സംസാരമാണ്. സുബ്ഹാനല്ലാഹ്, മൂന്നാമതും എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കൂ. അവിടെ ഇരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഷൈഹുനയോട് പറയാണ്, എന്റെ മകന് വേണ്ടി ദുആ ചെയ്യണേ. ആ സമയത്ത് ഷൈഹുന അവറുകൾ ഇങ്ങനെ തടവിത്തരുകയാണ്, വലതു ഭാഗത്തിലൂടെ തലപ്പാവിന്റെ ഭാഗത്തിലൂടെ തടവിത്തരുകയാണ്. ഈ മോൻ ഉഷാറാകും. ഉമ്മയോട് പറയാണ്, ബദ്റുള്ളിയാല്ലങ്ങുന്നു പരിമളും വീശിടുന്നു ബഹുമമികും ശൈഹോരെ കുത്തുപൊലിയോരെ സിയം കരുണ തരും യാസുൽ അഴുതമു പീരേ. ഇന്ത്യ രാജ്യത്തിന്റെ അത്ഭുതമുത്തേ ഷൈഹുന സിയം വലിയുള്ള ഗംഭീരമായി നടത്തപ്പെടണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുകയാണ്. ഞാൻ പറയുന്നത് കശ്ഫ് കറാമത്തിന്റെ ലോകത്ത് അത്ഭുതമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അമ്മോൻ, എനിക്കൊരൊറ്റ അമ്മോനെയുള്ളൂ, മാണിക്കോത്ത് മുത്തുക്കോയ തങ്ങൾ, ഒരു ലോറി ഡ്രൈവറായി ജീവിച്ച ആളാണ്. അമ്മോനെ എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു, ഒരു വയറുവേദന. വയറുവേദന വന്നാൽ അത് ഒന്ന് ഡോക്ടർമാർ കാണിക്കും, ഒരു ഗുളിയൊക്കെ. വയറുവേദന അപ്പം നിൽക്കും, പിന്നെയും തുടങ്ങും. ഇതാണ്, മാറുന്നില്ല ഈ വേദന. ലോറി ഡ്രൈവറാ, ലോങ് പോകും, ഗുജറാത്ത് മഹാരാഷ്ട്ര അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന ആളാണ്. ഒരു ദിവസം അമ്മോന് ലോറിയായിട്ട് കോഴിക്കോട് വന്ന് ലോഡൊക്കെ ഇട്ടുണ്ട്, നല്ല വേദന. അപ്പം ക്ലീനർ പറഞ്ഞു, തങ്ങളെ ഷൈഹുന സിയം വരിയുന്നുണ്ടല്ലോ, തങ്ങളൊന്ന് പറഞ്ഞു പോയി പറയാം. അങ്ങനെ അമ്മ മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ ലോകം റാഹത്താക്കട്ടെ. അങ്ങനെ അമ്മ പറയാ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പോവുകയാണ്, കാണാൻ പോകണം. ചെന്നു കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലെത്തിയപ്പോ ഷൈഹുന സിയം വലിയുള്ളാഹി ഏതാനും കുറഞ്ഞ ആളുകളും കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കുകയാണ്. നേരെ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോ ഷൈഹുന പറയാണ്, തങ്ങൾ കടന്നിരിക്കൂ, ഒരു പരിചയമില്ല, മുമ്പൊന്നും കണ്ടു പരിചയമല്ല, ആദ്യത്തെ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നതാണ്, നിങ്ങൾ കടന്നിരിക്കൂ.
അമ്മ പറയാണ്, ഞാൻ പേജാറായി പോയി, കാരണം ഒരുപാട് പണ്ഡിതന്മാരൊക്കെ സദസ്സിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അനാട് കയറിയിരുന്നു. മഹാനായ ശൈഹുനാസിയം വലിയുള്ളാഹി എന്താ ചെയ്യുന്നത്? ഒരു പിടിച്ചോറിങ്ങനെ ഉരുളയാക്കുകയാണ്. ഉരുളയാക്കിയിട്ട് തൊട്ടടുത്ത ആള് കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇത് ഇപ്പോൾ വന്ന ആ തങ്ങൾക്ക് കൊടുക്കൂ, വയറുവേദന വേണ്ട. വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, സയ്യിദാണെന്ന് പറഞ്ഞിട്ടില്ല. കുടുത്തം വിട്ട വിഷയാണിത്. സുബ്ഹാനല്ലാഹ്. അമ്മോ പറയുന്നു, ആ പിടി ഭക്ഷണം എന്റെ കയ്യിലേക്ക് എത്തി. ഞാൻ ആ ഭക്ഷണം കഴിച്ചു. ആ പിടി ഭക്ഷണം കഴിച്ചപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വയറുവേദന നിന്നുപോയി. പിന്നെ മരണം വരെ ആ വയറുവേദന ഉണ്ടായിട്ടില്ല. പല മറുതും ഉള്ളോരേ മറുതുകളെല്ലാം നീക്കി വന്നണഞ്ഞുള്ളോർക്കെന്നും ഗുണമപുവോരേ. ശൈഹേ, തരണമേ ഞങ്ങൾക്കെന്നും ഗുണമപുവോരേ. അല്ലാഹുത്താല അത്രയും വലിയൊരു മഹാൻ, ആ ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് അല്ലാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തരമായ പരിപാടി ഒരുമിച്ചുകൂടി സഹായിച്ച്, സഹകരിച്ച്, അധ്വാനിച്ച്, പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹുത്താല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ശൈഖുന സിയം വലിയുള്ളാഹി ഈ ശവ്വാല് മാസം കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സയ്യിദന്മാർക്കും, എല്ലാ പ്രാസംഗികന്മാർക്കും, എല്ലാ മഹല്ലുകളിലും ശൈഖുന സിയം വലിയുള്ള അനുസ്മരണ പരിപാടികളാണ്. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മിക്കവാറും മിക്ക കൂട്ടുകാരും ഒന്നുകൂടി സ്പിരിറ്റ് കൂടാണ്. എല്ലാ കാറിന്റെ പോലും സി എം മടവൂർ. കർണാടകയിലേക്ക് പോയാൽ ഒന്നുകൂടി മാറ്റം കൂടാണ്. എവിടെ നോക്കിയാലും സി എം വലിയുള്ളാഹി ചർച്ചയാണ്. അതാ ഞാൻ പറഞ്ഞ ഇന്ത്യ രാജ്യം കണ്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യൻ, കശ്ഫ് കറാമത്തിന്റെ ലോകത്ത് അത്ഭുത മനുഷ്യനാണ്. ഒരു വാക്കുകൊണ്ട്, ഒരു സംസാരം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് വലിയ വലിയ വിസ്മയങ്ങൾ സൃഷ്ടിച്ച നേതാവ്, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന സിയം വലിയുള്ളാഹി. ഞാനിപ്പോഴും ഓർക്കുന്നു, ശൈഖുന സിയം വലിയുള്ളാഹിയും കോരങ്ങാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സൂഫി പ്രപഞ്ചത്തിലെ സൂര്യ തേജസ്സായി ജ്വലിച്ചു നിൽക്കുന്ന മഹാൻ കൽപ്പറ്റ സൂഫി വലിയുള്ളാഹി. കൽപ്പറ്റ സൂഫി പാപ്പയും ശൈഖുന സിയം വലിയുള്ളാഹി ഒരുമിച്ച് കൂടിയാൽ, രണ്ടുപേരും ഒരുമിച്ച് കൂടിയാൽ പിന്നെ കറാമത്തിന്റെ ലോകം തന്നെയാണ്. ഒന്നും കിടക്കുന്നില്ല. ശൈഖുന നടക്കുന്നൊരു കാലുണ്ടായിരുന്നു, നമ്മുടെ നാടുകൾക്ക് നടക്കുന്നൊരു കാലം. 25 ആണ്ടോളം ചുറ്റി നാടന്നോവ ഇരിയന്നോ രേഖൽ കേട്ടാരേയിരുന്നോവർ. നടക്കുന്ന കാലത്ത് ശൈഖുന അവർകള് മഹാനവർക്ക് വയനാട്ടിലെത്തും. ശൈഖുന സി കൽപ്പറ്റ സൂഫി പാപ കൽപ്പറ്റ സൂഫി പാപ ശൈഖുന സിയുടെ ഉറൂസം കഴിഞ്ഞാൽ ഈ വരുന്ന 26, 27, 28 തീയതികളിൽ കോരങ്ങാട് മഹാന്റെ ഉറൂസ് മുബാറക് നടക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കൽപ്പറ്റ സൂഫി പാപ്പന്റെ ലോകം എന്ന് പറഞ്ഞാൽ നീണ്ട 40 ഓളം വർഷക്കാലം വയനാട്ടിലെ കൽപ്പറ്റ പീടികക്കൊലായിൽ മഞ്ഞും ചൂടും തണുപ്പും പ്രശ്നമാക്കാതെ, ഏത് പാതിരാ സമയത്തും നിങ്ങൾ വയനാട്ടിലൂടെ കൽപ്പറ്റയിലൂടെ പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകും, ഇരിക്കുന്നു. ആ മനുഷ്യൻ എപ്പോൾ നോക്കിയാലും ലമൗജൂദ ഇല്ലല്ലാ ലമഖുസൂദ ഇല്ലല്ലാ. പാതിരാ സമയം ദിക്റുകളെ കൊണ്ട് സമ്പന്നമാക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിയുള്ളാ. ആ കൽപ്പറ്റ സൂഫി പാപ്പയും ശൈഖുന സിയും രണ്ടുപേരൊരുമിച്ചുകൂടി അവന് രസങ്ങളാണ്. പക്ഷെ സൂഫി പാപ്പയുടെ നാവിന് വല്ലാത്തൊരു പവറാ. എന്തുകൊണ്ട്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഫല. കൽപ്പറ്റ സൂഫി പാപ്പന് കോയസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ജടകുത്തിയ മുടിയും നീണ്ട താടിയും, ഷർട്ട് ധരിക്കാറില്ല, രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കും. കോയസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരടിയെപ്പോലെ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, കയ്യിൽ പൈസയില്ലാലേ, കയ്യിൽ പൈസയില്ലാലേ. ഇത് ചോദിച്ചുകൊണ്ട് മഹാനവറുകൾ പായയുടെ ഉള്ളിലേക്ക് കൈയിടുകയാണ്. എന്നിട്ടൊരു നോട്ടിന്റെ കെട്ടെടുത്തുകൊണ്ട് എന്റെ കയ്യിലേക്ക് തരുകയാണ്. സാമ്പത്തിക പ്രശ്നത്തിന് അവിടെ പരിഹാരം തരുകയാണ്. തന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ എനിക്ക് ഇനി അടുത്ത പ്രശ്നം എന്താ? പൈസക്ക് പൈസ റെഡി.
പിന്നെ എന്നോട് മഹാൻ ചോദിക്കുകയാണ്, നിറപുഞ്ചിരിയോടെ ചോദിക്കുകയാണ്, ഇനി മകൻ എന്താ വേണ്ടതാ, ഇനി എന്താണ് വേണ്ടതെന്നൊരു മഹാൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെല്ലൊക്കെ പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു, പാപ്പാ ദുനിയാവിലും ആഹുരത്തിലും വേണ്ടതെല്ലാം അവിടുന്ന് തരണേ പാപ്പാ. സുബ്ഹാനല്ലാ, ഔലിയാക്കളെ ലോകം എത്ര വിസ്മയകരമാണ്, എത്ര ആനന്ദകരമാണ്, എത്ര അനുരാഗമാണ്. ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാ. ഞാൻ പറഞ്ഞു, അപ്പൊ മഹാനഗർ ഷെയ്ഖുന സീമിലെ തടവിൽ പോലെ വലതുഭാഗത്തിലൂടെ ഇങ്ങനെ തടവി, പിന്നെ തലന്റെ ഭാഗത്ത് ഉഷാറാകും, മോൻ ഉഷാറാകും. എല്ലാ പല്ലുകളും ഞാൻ കാണുന്നത് പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാ. അത്തരം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മഹത്തരമായ സ്ഥാപനം, ഇതിന്റെ പേര് തന്നെ സി എം സെന്റർ എന്നാണ്. മഹാനവരുടെ മഹത്തരമായ നാമധേയത്തിൽ നടത്തപ്പെടുന്ന മഹത്തരമായ സ്ഥാപനം. അൽഹംദുലില്ലാ, ഇവിടെ വെറൈറ്റിയായ ഒരു പരിപാടി എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖുന സി എം വലിയുള്ളയുടെ മുഹിബ്ബീങ്ങൾക്ക് മാത്രം ഒരു സമ്മേളനം, ഒരു സംഗമം. അൽഹംദുലില്ലായി സഹസ്രിക്കുന്ന എത്ര ആളുകൾക്ക് വലിയ വലിയ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്, അനുഭവങ്ങൾ പറയാനുണ്ട്. അൽഹംദുലില്ലാ, അതാണ് ഞാൻ പറഞ്ഞത്. ധാരാളം മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ അത്ഭുതമുത്താണ് ബഹുമാനപ്പെട്ട ഷൈഖുന സി എം വലിയുള്ളാഹി. ക്യാൻസർ രോഗി വന്നിട്ട് പറയാണ്, ക്യാൻസർ രോഗാണ് ഷൈഖുന, 10, 3, 50 ലക്ഷം ചെലവാക്കേണ്ട കേസാണ്, അത് വേണ്ട. കമ്മരീലിൻ കദ് അതാഹോ കാമിലോ ശിഫാബിക്കും ലൈസ ഫില്ലിലാജി ബൽബിൽ കൗലിയ മടവൂർ വലീല ഇലാഹ ഇല്ലല്ലാഹോ ഇല്ലല്ലാഹു മുഹമ്മദുർ അൽഹംദുലില്ലാഹ്. ഈ മഹത്തരമായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹി മഹത്തരമായ പരിപാടിയിൽ നിസാർ കുത്തുബി മടവൂരിന്റെ മനോഹരമായ ബുർദ ആസ്വാദനം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നല്ല പരിപാടി നടക്കാൻ പോകുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഈ മഹത്തരമായ സംഗമത്തിൽ സാക്ഷിയായ എല്ലാവർക്കും അള്ളാഹുത്തിന്റെ ഖൈറും ബറക്കത്തും റാഹത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഷാഹുൽ ലമീദ് വാക്ക് നമുക്കൊരു സന്തോഷമാണ്, കാരണം ഷാഹുൽ ലമീദ് വാക്ക് ഞാൻ വെല്ലൂർ ലത്തീഫിയയിലെ മുഴുവൻ എല്ലാ നിലക്കും ഉള്ള ചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാനത് പ്രസംഗത്ത് പറയാനുള്ളത് പോലെ, ഈ തമിഴ് ഭാഷ പഠിക്കണോ, ഉറുദു ഭാഷ പഠിക്കണോ, ഇംഗ്ലീഷ് ഭാഷ ഭാഷകളൊക്കെ പഠിക്കണം. അത് ഷാഹുൽ ലമീദ് വാക്ക് അതേ പണ്ടേ പറയുന്ന വിഷയമാണ്. കാരണം മുഹിയുദ്ദീൻമാരെ ഓതാൻ തമിഴ് ഭാഷ വേണോ? കാരണം നിലവേറും മിശാ തോളു തോരുവാലെ 40 ടാൻഡ് സൂബഹി തോളു ദോവർ. അപ്പം ഇഷാ തൊഴുതുക, തമിഴ് ഭാഷ പഠിക്കണം. വലിയൊരു പഠിക്കുമ്പോൾ അങ്ങോട്ട് സൗകര്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സംസ്കൃതം പഠിക്കണം. അതെന്തിനാ? റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതാൻ. എന്തിനാ സംസ്കൃത മൗലൂദ് പഠിക്കുന്നത്? ഋഗ്വേദ മന്ത്രത്തിൽ വ്യാസമഹർഷിയുടെ മനോഹരമായ റസൂലിന്റെ മൗലൂദ് ഓതുന്നുണ്ട്. യതസ്മിന്നന്തരേമ്ളേച്ച ആചാര്യേണ സമന്വിത മഹാമദേദിഖ്യാത ശിഷ്യ ശാഖ സമന്വിതം മഹാമദേദിഖ്യാത ശിഷ്യ ശാഖ സമന്വിതം. റസൂലുള്ളാഹിന്റെ മത് ഗൃഹമത് വ്യാസമഹർഷി. ഇനി ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം. എന്തിനാ? നഫീസത്തുമാല പാടാൻ. നഫീസത്തുമാല എവിടാ തങ്ങളെ ഇംഗ്ലീഷ് ഉള്ളത്? ത്രീ നാള് കൂടും പോത് കൂടും കൊള്ളക്കാരും നീട്ടി തന്മനം പോലുള്ള തീൻ എടുത്ത് തിന്നും കാട്ടി. നബിസ്മാരെ ഒരു വരിയ, ഇത്രയും നാള് കൂടും, 1, 2, 3, ഇത്രയും നാള് കൂടും. മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ബിബി റളിയല്ലാഹു അൻഹ റൂം തുറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാറുള്ളത്. അന്ന് റൂമിന്റെ ബീവിന്റെ റൂമങ്ങ് തുറന്നു നോക്കിയാൽ ആ സീസണിൽ ലഭ്യമല്ലാത്ത പഴങ്ങൾ ബീവിയുടെ റൂമിൽ കാണാം. അൽഹംദുലില്ലാ, മഹത്തരമായ പരിപാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹിയുടെ മഹത്തരമായ ഈ മുറൂസ് മുബാറക്കിന് എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ റാഹത്തുകളും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ശൈഖുനായുടെ അയവിറക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇന്ന് മനസ്സിന് തറക്കു നല്ലൊരു പാട്ടാണ്, ബൈത്താണ്. ബദ്റുള്ളിയാലങ്ങുന്നു പരിമളം വീശിടുന്നു ബഹുമമികും ശൈഖോരെ കുത്തുബലിയോരെ ശൈഖും കരുണ തരും യാഹൗസുൽ അഅ്ലമു പീരേ എന്ന മഹത്തരമായ ഈ മനോഹരമായ കാവ്യം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന മഹത്തരമായ ഖുർആനിക വാക്യം കൊണ്ട് ഈ മഹത്തരമായ പരിപാടി ഔദ്യോഗികമായും ആധികാരികമായും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിടതു വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.